നമസ്കാരം. ഹോസ്പിറ്റൽ പോളിസി ലംഘിച്ച് കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ വിസമ്മതിച്ച 200 ജീവനക്കാരെ ആശുപത്രി അധികൃതർ തൽക്കാലം സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഹൂസ്റ്റൺ മെത്തഡിസ്റ്റ് ആശുപത്രി സിഇഒ ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച് പ്രസ്താവന ഇറക്കിയത്. മെത്തഡിസ്റ്റ് ഹോസ്പിറ്റൽ ശൃംഖലയിൽ 25,000 ജീവനക്കാർ ഉണ്ടെന്നും ഇതിൽ 24,947 പേർ വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും സിഇഒ പറഞ്ഞു. 178 പേർ 14 ദിവസത്തിനകം വാക്സിനേഷൻ സ്വീകരിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 27 ജീവനക്കാർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്, അവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അനുവദിച്ച സമയപരിധിക്കുള്ളിൽ ഇവരും രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചില്ലെങ്കിൽ പിരിച്ചുവിടുമെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. മെത്തഡിസ്റ്റ് ആശുപത്രിയിലെ 285 ജീവനക്കാർക്ക് മെഡിക്കൽ, മതപരം തുടങ്ങിയ കാരണങ്ങളാൽ വാക്സിൻ സ്വീകരിക്കുന്നതിൽ നിന്നും ഒഴിവ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഗർഭിണിയായവരെയും മറ്റു പല കാരണങ്ങളാലും 332 പേർക്ക് ഒഴിവ് അനുവദിച്ചിട്ടുണ്ട്. ആശുപത്രിയിലെ 117 ജീവനക്കാർ ഇതിനെതിരെ കേസും നൽകിയിട്ടുണ്ട്. വാക്സിൻ സ്വീകരിക്കണമെന്ന് നിയമ ഉത്തരവ് ഉണ്ടായിട്ടില്ലെന്നാണ് ഇവരുടെ വാദം. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതും തടയണമെന്നും ഫെഡറൽ കോടതിയിൽ ഫയൽ ചെയ്ത ലോസ്യൂട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വാക്സിൻ നിർബന്ധമാണെന്ന് സിഇഒ പറഞ്ഞിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ 100 കോടി വാക്സിൻ കടന്നിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന് അതുപോലെ പിണറായി സർക്കാരിൻ്റെ ഒരു വിജയം തന്നെയാണ്. അതേസമയം കോവിഡ് കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിൽ ഇന്നലെ 16,204 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ജില്ലകൾ തിരിച്ചു നോക്കുമ്പോൾ എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായത്. എറണാകുളം ജില്ലയിൽ 2,059, കൊല്ലം 1,852, തിരുവനന്തപുരം 1,783, മലപ്പുറം 1,744, പാലക്കാട് 1,696, തൃശ്ശൂർ 1,447, ആലപ്പുഴ 1,280, കോഴിക്കോട് 1,240, കോട്ടയം 645, കണ്ണൂർ 619, പത്തനംതിട്ട 545, കാസർഗോഡ് 533, ഇടുക്കി 451, വയനാട് 310 എന്നിങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ്-19 ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 115,022 സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.09% പതിനഞ്ച് ശതമാനത്തിൽ താഴുന്നത് കേരളത്തിന് ആശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ 10% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിണറായി സർക്കാർ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ലോക്ക്ഡൗൺ ആണ് കേരളത്തിൽ. അതുപോലെ തന്നെ റൂട്ടീൻ സാമ്പിൾ, സെന്റിനൻസ് സാമ്പിൾ, സിബിനാറ്റ്, ട്രൂനാറ്റ്, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ 2,08,03,168 സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 5,92,079 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 5,59,683 പേർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും അതുപോലെ 32,396 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2,527 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും.